സ്കൂൾ ബസ്സുകളിൽ കുട്ടികളെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്നതായി പരാതി. ഹൈറേഞ്ചിലെ ചില സ്കൂളുകളിലെ സ്കൂൾ ബസ്സുകളിലാണ് കുട്ടികളെ എണ്ണത്തിലും അധികം കയറ്റി കൊണ്ടുപോകുന്നത്. സംഭവത്തിൽ പരിശോധനയ്ക്ക് ശേഷം ശക്തമായ നടപടി കൈക്കൊള്ളുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. ഹൈറേഞ്ചിലെ മിക്ക സ്കൂളുകളിലും സ്കൂൾ ബസ്സുകളുടെ അഭാവം വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇതിനാൽ തന്നെ പുറത്തുനിന്നും വാഹനങ്ങൾ വാടകയ്ക്കെടുത്തും മറ്റുമാണ് കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കുന്നത്. ഇതോടെ ബസ്സുകളിൽ അനുവദനീയമായ കപ്പാസിറ്റിക്കും അപ്പുറത്തേക്ക് കുട്ടികളെ കയറ്റുവാൻ അധികൃതരും നിർബന്ധിതരാകുന്നു. ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. സംഭവത്തിൽ ഉടൻ തന്നെ പരിശോധനകൾ നടത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു. സ്കൂൾ ബസ്സുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ നടത്തിവിട്ടു. എന്നിരുന്നാലും നമ്മൾ സ്കൂൾ ബസ്സിൽ ഇപ്പോൾ പെർമിറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം കുട്ടികൾ ഇരുത്തി കൊണ്ടുപോകുന്ന ഒരു രീതി അവലംബിക്കണമെന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ചില സ്കൂളുകളിലൊക്കെ സ്കൂൾ ബസ്സിൻ്റെ അഭാവം കൊണ്ട് പിള്ളേർ ചില സ്കൂളുകളിലേക്ക് കൂടുതലായിട്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ അറേഞ്ച് ചെയ്യുമ്പോൾ സ്കൂൾ ബസ്സുകളിൽ കുട്ടികളെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രവണത അവസാനിപ്പിക്കാനുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉടനെ തന്നെ ഗവൺമെൻറ് RTO എൻഫോഴ്സ്മെൻറ്റ് ഇടുക്കി RTOയുടെയൊക്കെ നിർദ്ദേശപ്രകാരം അടുത്ത് തന്നെ സ്കൂൾ ബസ്സിൻ്റെ ഒരു ചെക്കിങ് നടക്കാനുണ്ട്. സ്കൂൾ ബസ്സുകളിൽ കുത്തി നിറച്ചാണ് കുട്ടികളെ കൊണ്ടുപോകുന്നതെങ്കിൽ ശക്തമായ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. കുത്തി നിറച്ചൊക്കെയാണ് സ്കൂൾ ബസ്സുകളിൽ കുട്ടികളെ കൊണ്ടുപോകുന്നതെങ്കിൽ ശക്തമായ നടപടികൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് സ്കൂളുകൾ മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ കൂടുതലുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് ട്രിപ്പുകൾ രണ്ടാക്കി അറേഞ്ച് ചെയ്യുക, കുട്ടികളെ ഇരുത്തി കൊണ്ടാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാനുള്ള നടപടികൾ സ്കൂളുകൾ നടത്തുക, അല്ലെങ്കിൽ പുതിയ വാഹനം അതിനുവേണ്ടി പർച്ചേസ് ചെയ്ത് നിരത്തിലിറക്കുക എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ തീരുമാനങ്ങൾപ്പെട്ടത്. ഇതേസമയം സ്കൂൾ ബസ്സുകളുടെ അഭാവം വലിയ പ്രതിസന്ധി തന്നെയാണ് ഹൈറേഞ്ചിലെ സ്കൂളുകളിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ കമ്പമട്ട്. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഏറ്റവും പുതിയ സംരംഭമായ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ജൂലൈ 9 കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ ശുഭമുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാവണം. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്.